ഒരു ചെറിയ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവുള്ളതായിരിക്കണം എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് കൂടുതൽ ആളുകളും ശ്രമിക്കുന്നത്. അത്തരത്തിൽ എന്നോട് പലപ്പോഴായിട്ട് പലരും ആവശ്യപ്പെട്ട ഒരു ബിസിനസിനെ കുറിച്ചും അതിന്റെ മെഷീനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാധാരണഗതിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന സിംഗിൾ ഫേസ് മെഷീനാണ് ഇവിടെ പറയുന്നത്. വീട്ടിലെ ഒരു ചെറിയ സ്പേസ് ഉപയോഗിച്ച് നമുക്കിത് തുടങ്ങാൻ പറ്റും. നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ആ പ്രോഡക്റ്റ് ഏതാണ് എന്ന് പറയുന്നതിന് മുമ്പേ, ഈ വീഡിയോകൾ, നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചർ പേസ്റ്റ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്. ഇതിന് നല്ല മാർക്കറ്റാണ് ഇന്നിപ്പോൾ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആളുകൾക്ക് സമയക്കുറവാണ്. ഇത്തരത്തിലുള്ള പേസ്റ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്തെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇത്തരത്തിലുള്ള പേസ്റ്റുകൾ എല്ലാവരും തന്നെ ഫ്രീസ് ചെയ്താണ് സൂക്ഷിക്കുന്നത്, അതായത് നമ്മളുടെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അതിന് എക്സ്പയറി കുറവാണെങ്കിൽ പോലും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഇത്തരത്തിലുള്ള പേസ്റ്റ് ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ മെഷീന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചെറിയ മെഷീനും കണ്ടു, വലിയ മെഷീനും കണ്ടു. ഇതിലൂടെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ഒരു പക്ഷേ ഒരു പരിധിവരെ കാറ്ററിംഗുകാർക്കും ഹോട്ടലുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനും കൂടിയാണ് ഇത്. കാറ്ററിംഗുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ പാടാണ്. പക്ഷെ ഇവിടെ മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് പേസ്റ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ ഗ്രൈൻഡറിൽ ഇട്ടാൽ ടൈം കുറെ എടുക്കും, അത് കാറ്ററിംഗുകാർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പേസ്റ്റ് ആയിട്ട് മാറുന്നത്. ഇവിടെ ജിഞ്ചർ, ഗാർലിക് മാത്രമല്ല, ഇത്തരത്തിലുള്ള എന്ത് സാധനവും നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീനാണ് ഇവിടെ. അതിന്റെ അരിപ്പകൾ മാറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് കടക്കാം. ഇവിടെ നമുക്ക് രണ്ട് മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ജിഞ്ചർ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഇവിടെ ഒന്ന് കാണിക്കുന്നത് 13,000 രൂപയുടെ മെഷീനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, 5 HP ആണ്, 50 kg ആണ് അപ്രോക്സിമേറ്റ് അതിന്റെ വെയിറ്റ് വരുന്നത്. 1 മണിക്കൂറിൽ 100 kg വരെ പ്രോസസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ നമ്പർ കിട്ടുന്നതാണ്, അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അടുത്ത ഒരു മെഷീനാണ്, 30,000 രൂപയുടെ മെഷീനാണ്. ഇത് 100 to 500 kg വരെ പെർ അവറിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് 40 kg ആണ് ഈ മെഷീന്റെ വെയിറ്റ് വരുന്നത്. 50 to 100 kg വരെയാണ് ഇതിന്റെയും കപ്പാസിറ്റി പറയുന്നത്. അവർക്ക് 100 to 500 kg വരെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീനുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന മെഷീന്റെ വിലയാണ് ഈ പറയുന്നത്. ഇത് തോമസ് ഇന്റർനാഷണൽ ചെന്നൈ ആണ് അവരുടെ നമ്പർ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെഷീന്റെ വീഡിയോ നിങ്ങൾ കണ്ടു, വില ഭാഗവും മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ ബിസിനസ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു മെഷീൻ വാങ്ങി നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ വീണ്ടും കുറെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ പഞ്ചായത്തിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നത് നന്നായിരിക്കും. അത് നിർബന്ധമല്ല ഇപ്പോൾ, എങ്കിൽ പോലും ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ നമ്മൾ PHC നിന്ന്, പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്ന് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡുകൾ ഇവയെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഫുഡിൻ
അതിൻ്റെ ലൈസൻസ് നോട്ട് ലൈസൻസ് രജിസ്ട്രേഷൻ കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം. 100 രൂപയുള്ള ഒരു വർഷത്തേക്ക് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, 500 രൂപ കൊടുത്താൽ 5 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ കിട്ടും. ആ നമ്പർ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മളുടെ സ്റ്റിക്കറിൻ്റെ മുകളിൽ അച്ചടിച്ച് വെച്ചിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ വേണ്ടത് പാക്കർ ലൈസൻസ് ആണ്. പാക്കർ ലൈസൻസ് അല്പം താമസിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇനി ഇതെവിടെ വിൽക്കും? ഇത് വിൽക്കുന്നതിന് നമുക്ക് ഹോൾസെയിൽ പച്ചക്കറി കടകളാണ് ഏറ്റവും നല്ല മാർഗം. അതുകൂടാതെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, എവിടെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് വിറ്റ് പോവുകയാണെങ്കിൽ ഫ്രീസ് ചെയ്യാതെയും സൂക്ഷിക്കാം. ഇനി കുറച്ച് ദിവസം ഇരുന്ന് പോവുകയാണെങ്കിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും. തീർച്ചയായിട്ടും വളരെ ചെറിയ മുതൽ മുടക്കിൽ, അതായത് ഒരു 13,000 രൂപ അല്ലെങ്കിൽ 30 something രൂപ മുടക്കി നമുക്ക് വീട്ടിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ പച്ചക്കറി കടയിൽ പോയി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുക, വില ഭാഗങ്ങൾ ഒക്കെ അന്വേഷിക്കുക, നമുക്ക് റോ മെറ്റീരിയൽ കിട്ടുന്ന ഭാഗം അന്വേഷിക്കുക. അതിൽ നിന്ന് നമ്മളുടെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ലാഭവും കഴിഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് തുടങ്ങാവുന്നതാണ്. മാർക്കറ്റ് സ്റ്റഡി എന്നാണ് അതിന് പറയുന്നത്. മാർക്കറ്റ് സ്റ്റഡി മസ്റ്റ് ആയിട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഇവിടെ നമ്മൾ മെഷീന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ മെഷീൻ കമ്പനിക്കാരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയിലായിരിക്കണം ഡീൽ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ മറക്കാതിരിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.